വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് വിശുദ്ധനെ കൂടുതൽ ആഴങ്ങളിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം. ആ വിശുദ്ധനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധൻ ഇന്നും സജീവമായിട്ട് മനുഷ്യഹൃദയങ്ങളിൽ ജീവിക്കുന്നു, ആ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ട് പോകുന്നു. അപ്പം അതേക്കുറിച്ച്, ആ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കാനായിട്ട്, പങ്കുവയ്ക്കാനായിട്ട് രണ്ട് പേര് എന്നോടൊപ്പം ഉണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം. സിസ്റ്റർ നവ്യ റോസ് വെള്ളാഞ്ചിറയിലുള്ള സെയിൻറ്റ് കാതറിൻ ലബോറെ ICSE സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായി ജോലി ചെയ്യുന്നു. വിശുദ്ധ വിൻസെൻ്റ് പോളിന് സ്ഥാപിതമായ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റിയിലെ അംഗമാണ് ഞാൻ. 400 വർഷങ്ങൾ പിന്നിടുന്ന വിൻസെൻഷ്യൻ ക്യാരിസത്തിൽ അതിനോടൊപ്പം ചേർന്ന് കഴിഞ്ഞ 11 വർഷങ്ങളായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ഞാൻ. മിസ്റ്റർ ഫ്രാൻസിസ് ആൻ്റണി, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിൻസെൻ്റ് പോൾ സൊസൈറ്റി മുൻ പ്രസിഡൻറ്റും കേരള റീജിയണൽ കൗൺസിലിൻ്റെ മുൻ ട്രഷററും, ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിൻസെൻ്റ് പോൾ സൊസൈറ്റി സീനിയർ വൈസ് പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ഫാദർ ഫ്രാൻസിസ് നടുവിലടുത്ത് വിൻസെൻഷ്യൻ സഭാംഗമാണ്. അദ്ദേഹം മുൻ വൈസ് പ്രൊവിൻഷ്യാളായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ മേരിമാത പ്രൊവിൻസിലെ പ്രൊവിൻഷ്യൽ കൗൺസിലറായി സേവനമനുഷ്ഠിക്കുന്നു. വിശുദ്ധനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന മനോഹരമായൊരു ചിത്രം, നമ്മുടെ എല്ലാ മനസ്സുകളിൽ പച്ചകടാതെ നിൽക്കുന്നൊരു ചിത്രമുണ്ട്. വിശുദ്ധ വിൻസെൻറ്റിൻ്റെ കരങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കുഞ്ഞ് തൻ്റെ പുറംകുപ്പായത്തിൻ്റെ ചുരുളുകൾക്കിടയിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന മറ്റു റോമന പൈതൽ. പാവങ്ങളുടെ പിതാവ് എന്ന അപരനാമത്താലാണ് വിശുദ്ധൻ അറിയപ്പെടുന്നത്. അതുപോലെ പരസ്നേഹ പ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥൻ. അതിൻ്റെ കാരണം, വിശുദ്ധ വിൻസെൻറ്റിൻ്റെ ജീവചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ 16-ാം നൂറ്റാണ്ടിൽ നടന്ന വലിയൊരു സംഭവമുണ്ട്. 30 Years War അല്ലെങ്കിൽ ത്രിദേശ വത്സര സമരം എന്നറിയപ്പെടും. ആ യുദ്ധത്തിൽ 10,000-ക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. അതിൻ്റെ പരിണിതഫലമായിട്ട് അനേകം ശിശുക്കൾ അനാഥരായി മാറി, സ്ത്രീകൾ വിധവകളായിട്ട് മാറി, കുടുംബങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. യുദ്ധത്തിൽ മരിച്ച ആളുകളെ ചീഞ്ഞഴുകുമ്പോഴും മറവ് ചെയ്യാൻ പോലും ആളുകളില്ലാത്ത ഒരവസ്ഥാ വിശേഷം. തുടർന്നുണ്ടാകുന്ന പ്ലേഗ് ബാധകൾ, പകർച്ചവ്യാധികൾ, അനാഥരായിട്ടുള്ള ആളുകളുടെ സംഖ്യ കൂടി വരുന്നു. ഈ ഒരു അവസ്ഥയിൽ വിശുദ്ധ വിൻസെൻ്റ് പോൾ എന്ത് ചെയ്യണം എന്ന് വളരെ കൃത്യമായിട്ടുള്ളൊരു പദ്ധതി ദൈവിക വെളിപ്പെടുത്തല് വിശുദ്ധ വിൻസെൻറ്റിന് കിട്ടിയെന്ന് വേണം വിചാരിക്കാൻ. അതുകൊണ്ടാണ് ആ അവസരത്തിൽ വിശുദ്ധൻ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് അനാഥ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ട് അനാഥാലയങ്ങൾ, വിധവകളായിട്ടുള്ളവർ, വൃദ്ധരായിട്ടുള്ളവർ, അവരെ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആലയങ്ങൾ, അതോടൊപ്പം തന്നെ യാചക കേന്ദ്രങ്ങൾ, കുറേയേറെ ആയിരക്കണക്കിന് യാചകർ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുക. അവരെ അധിവസിപ്പിക്കാനായിട്ട് മറ്റൊരു സ്ഥലം, അതോടൊപ്പം തന്നെ കൃഷിഭൂമികൾ മുഴുവൻ തരിശായി കഴിഞ്ഞപ്പോൾ അവരെ പുനരുദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ക്രമീകരണങ്ങൾ, ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ, അതുപോലെ ജയിലറകളിൽ കഴിയുന്ന ആളുകൾക്ക് പരിചരണം എത്തിച്ചു കൊടുക്കുക, അവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് അവരുടെ അടുത്തേക്ക് കടന്നു നൽകുക. അപ്പോൾ സമഗ്രമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് രൂപം കൊടുക്കാനായിട്ട് വിശുദ്ധ വിൻസെൻറ്റിന് സാധിച്ചു. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉയരാനായിട്ട് സാധിച്ചതുകൊണ്ടായിരിക്കണം തിരുസഭ വിശുദ്ധ വിൻസെൻറ്റിനെ പാവങ്ങളുടെ പിതാവ്, പരസ്നേഹ പ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥൻ എന്ന് വിളിക്കുക. സാധാരണ ഒരു വൈദികൻ എന്ന നിലയിൽ നിന്ന്
ഒരു വിശുദ്ധനായ ഒരു വ്യക്തി, അതായത് 400 വർഷങ്ങളോളം പിന്നിടുന്ന ഒരു ക്യാരിസം, അത് ജനിക്കാൻ ഇടയായത് ഈ ഒരു വേദനാജനകമായ ഈ ഒരു സാഹചര്യമായിരുന്നിരിക്കണം. ആ ഒരു അവസ്ഥയിലാണ് ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റിയും ജനിക്കുന്നത്. ഇപ്പോൾ ഈ ക്യാരിസത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഷാറ്റ്ലോൺ എന്ന് പറയുന്ന സ്ഥലത്ത് ദിവ്യബലി അർപ്പിക്കുന്നതിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു മനുഷ്യൻ വന്ന് മിസ്റ്റർ വിൻസെന്റ് പോളിനോട് പറയുകയുണ്ടായി, ഇവിടെ അടുത്ത് ഈ പാരിഷില് ഒരു ഭവനത്തിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ അസുഖബാധിതരാണ്, അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, കുറച്ച് നാളുകളായി ഭക്ഷണം കഴിച്ചിട്ട് ഈ ഒരു അവസ്ഥയിലാണ് ഇവർ ഇരിക്കുന്നത് എന്ന് അറിയിക്കുകയുണ്ടായി. ഇതിൽ വളരെ മനം നൊന്ത് വിൻസെന്റ് പോള് കുർബാന അർപ്പിക്കുന്നതിനായി ബലിപീഠത്തിൽ ചെന്നു. അതിനുശേഷം അദ്ദേഹം പ്രസംഗിക്കുന്നതിനിടയിൽ മെയിനായി പറഞ്ഞത് ഈ കുടുംബത്തെ കുറിച്ചായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് മനസ്സിൽ ചിന്തിക്കുന്നതിന് മുമ്പേ തന്നെ കുർബാന കഴിഞ്ഞ് അദ്ദേഹം ആ കുടുംബത്തിലേക്ക് പോവുകയാണ്. വിസിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് തനിക്ക് മുന്നേ തന്നെ ഈ പ്രസംഗം കേട്ടിരുന്ന എല്ലാവരും ഒരുപാട് പേര് കൂട്ടമായിട്ട് ഈ കുടുംബത്തിലേക്ക് ചെല്ലുന്നു. അദ്ദേഹം അവിടെ കാണുന്നത് അദ്ദേഹം പറയുന്നതിന് മുമ്പ്, അദ്ദേഹം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പലരും അദ്ദേഹത്തിന് ഈ ഒരു പ്രസംഗത്തിൽ തന്നെ ഇൻസ്പിറേഷൻ സ്വീകരിച്ച് പ്രചോദനം സ്വീകരിച്ച് ചാരിറ്റബിൾ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ഇതിൽ നിന്നാണ് ആദ്യമായി ഫ്രട്ടേണിറ്റി ഓഫ് ചാരിറ്റി, തുടർന്ന് ഇതിൻ്റെ രൂപാന്തരണം പ്രാപിച്ചാണ് ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി നിലവിൽ വരുന്നത്. അങ്ങനെ ആ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ധനികരായിരുന്ന വ്യക്തികൾ, സ്ത്രീകൾ, മെയിൻലി സ്ത്രീകൾ, അവർക്ക് കിട്ടുന്ന കുറച്ച് സമയം ഈ പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിനായി അന്ന് മുതൽ അവർ ഉപയോഗിച്ച് തുടങ്ങുന്നതിന് തുടക്കം ഇതായിരുന്നു. വിശദ വിൻസെന്റ് പോളിനെ സംബന്ധിച്ച് അച്ഛൻ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നത് ഇതിൽ കൂടുതൽ ഉപയോഗപ്രവർത്തനങ്ങൾ മറ്റാരും ചെയ്തിട്ടില്ല എന്നാണ്. അതിലെടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വൈദികരുടെ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് വിശുദ്ധ വിൻസെന്റ് പോളാണ്. അതേപോലെ തന്നെ മിഷൻ ധ്യാനങ്ങൾ ജനങ്ങളെ നവീകരിച്ച് കൂടുതൽ വിശ്വാസ തീക്ഷ്ണതയിലേക്ക് കൊണ്ടുവരാനുള്ള ധ്യാനങ്ങൾ ആരംഭിച്ചതും അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ കപ്പൽ യാത്രയിൽ അടിമയാക്കപ്പെട്ടതിൻ്റെ പേരിൽ വളരെയേറെ വൈഷമ്യങ്ങൾ, അടിമകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം തിരിച്ചറിഞ്ഞ് അദ്ദേഹം അടിമകൾക്ക് വേണ്ടി വളരെ നിസ്സാരമായ പ്രവർത്തനം കാഴ്ചവെച്ചു. അങ്ങനെ ഏത് മേഖലയിൽ നമ്മൾ നോക്കിയാലും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം, എടുത്തു പറയത്തക്ക പ്രവർത്തനം, മറ്റാരും കാഴ്ചവെക്കാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനം വിശുദ്ധ വിൻസെന്റ് പോൾ നടത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, പ്രായമായി വളരെ ബുദ്ധിമുട്ടി അദ്ദേഹം ദീനശയ്യയിലായിരിക്കുന്ന സമയത്ത് ശക്തിയായ തലവേദന കൊണ്ട് പൊളഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, ഈ തലവേദനയ്ക്ക് ഒരു ഒറ്റമൂലിയുണ്ട്, ഒരു പ്രാവിനെ കൊന്ന് അതിൻ്റെ രക്തം തലയിൽ ഇറ്റിച്ചിട്ടുണ്ടെങ്കിൽ തലവേദനയ്ക്ക് ശമനം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ വിശുദ്ധ വിൻസെന്റ് പോൾ പറഞ്ഞു, ഈ മരിക്കാറായ ഒരു വയസ്സിന് വേണ്ടിയിട്ട് ഒരു പ്രാണിയുടെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്ന് പറഞ്ഞ് അത്രമാത്രം മഹാമനസ്കത മനുഷ്യരോട് മാത്രമല്ല ജീവജാലങ്ങളോട് പോലും അത്രമാത്രം മഹാമനസ്കത കാണിച്ച ഒരു പുണ്യ ദേഹമാണ് വിശുദ്ധ വിൻസെന്റ് പോൾ. വിശുദ്ധ വിൻസെന്റ് പോളിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സംഘടനയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഞാൻ അങ്ങേയറ്റം സംതൃപ്തനാണ്. പലരും ചിന്തിക്കുന്നുണ്ടാകും വിൻസെന്റ് പോൾ സൊസൈറ്റി എന്ന് പറയുന്നത് വിശുദ്ധ വിൻസെന്റ് പോൾ സ്ഥാപിച്ച ഒരു സംഘടനയാണെന്ന്. എന്നാൽ അങ്ങനെയല്ല, വിശുദ്ധ വിൻസെന്റ് പോളിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് സമാനതകളില്ലാതെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന അന്തർദേശീയ ആത്മായ സംഘടനയാണ് വിൻസെന്റ് പോൾ സൊസൈറ്റി. 1833 സോർബോൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിരുന്ന വാഴ്ത്തപ്പെട്ട ഫെഡറിക് ഒസാന അദ്ദേഹത്തിൻ്റെ 4 സുഹൃത്തുക്കളുമായി ചേർന്ന് അന്നുണ്ടായിരുന്ന ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമുണ്ടായിരുന്ന വിശ്വാസ സംബന്ധമായ തകർച്ചയിൽ അദ്ദേഹത്തിൻ്റെ കോളേജുകളിൽ ഡിബേറ്റ് നടത്തുകയുണ്ടായി. അങ്ങനെ ഡിബേറ്റുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുമ്പോൾ സെൻറ്റ് സിമോണിയൻ എന്ന് പറയുന്ന ഒരു വിഭാഗക്കാർ ശക്തമായിട്ട് അദ്ദേഹത്തെ എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പലപ്പോഴും ചർച്ചകളിൽ അദ്ദേഹം ഈ വിഭാഗക്കാരെ തോൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിലും അവരുടെ ഒരു ചോദ്യത്തിന് മുന്നിൽ അദ്ദേഹം തലകുനിച്ചു. അത് മറ്റൊന്നുമായിരുന്നില്ല, അവരദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒത്തിരി ആശയങ്ങളുണ്ട്, നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഇന്ന്
പാവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് മുന്നിൽ അദ്ദേഹം തലകുനിച്ചു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമുക്ക് പാവങ്ങളുടെ പക്കലേക്ക് പോകാം എന്ന പേരിൽ അദ്ദേഹം 1833 ഉപവീട കോൺഫറൻസ് എന്ന പേരിൽ ഒരു സംഘടന ആരംഭിച്ചത്. അങ്ങനെ ആ സംഘടനയ്ക്ക് ഒരു നാമം സ്വീകരിക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്തപ്പോഴാണ് സിസ്റ്ററിൻ്റെ കോൺഗ്രിഗേഷൻ ഉണ്ടായിരുന്ന സിസ്റ്റർ റോസിലി സജസ്റ്റ് ചെയ്ത വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ നാമം സ്വീകരിച്ച് അങ്ങനെ വിൻസെൻ്റ് ഉപവീട കോൺഫറൻസ് എന്നുള്ള ആ സംഘടന വിൻസെൻ്റ് പോൾ സൊസൈറ്റി എന്ന് അറിയപ്പെട്ടത്. 16th century വിശുദ്ധ വിൻസെൻ്റ് തുടങ്ങിവെച്ച പരസ്നേഹ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ട് തുടങ്ങിയത് രണ്ട് സമൂഹങ്ങളാണ്, CM കോൺഗ്രിഗേഷൻ ഓഫ് ദ മിഷൻ, അതുപോലെ DC ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി. എന്നാൽ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളായിട്ട് നമ്മൾ അറിയുന്നിടത്തോളം ഏതാണ്ട് 300 വിൻസെൻഷ്യൻ കുടുംബങ്ങൾ വൈദികരുടെയും സന്യസ്തരുടെയും അൽമായരുടേതുമായിട്ട് ഏതാണ്ട് 300 വിൻസെൻഷ്യൻ കുടുംബങ്ങൾ ഉണ്ട് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് 15 മുകളിൽ വിൻസെൻഷ്യൻ കുടുംബങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുക. അപ്പോൾ വിശുദ്ധ വിൻസെൻ്റ് തുടങ്ങി വെച്ച ആ പരസ്നേഹ പ്രവർത്തനങ്ങൾ ഇന്ന് അതിനൊരു കുറവും സംഭവിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രത്യേകമായിട്ടുള്ള ദൈവാത്മാവിൻ്റെ പ്രേരണ ഉണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന കാരണം 300 വിൻസെൻഷ്യൻ കുടുംബങ്ങൾ രൂപപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ വിശുദ്ധനിൽ വിളങ്ങിയിരുന്ന ആ ദൈവീക ശക്തി അത് വളരെ വലുത് തന്നെയാണ്. അപ്രകാരം പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കേരള സഭയിൽ വിൻസെൻ്റ് പോളിനെ സ്വർഗീയ മധ്യസ്ഥനായി സ്വീകരിച്ച് ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് തുടങ്ങിയിട്ടുള്ള ഒരു കോൺഗ്രിഗേഷനാണ് ഞാൻ അംഗമായിരിക്കുന്ന വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷൻ. 1904 കോട്ടയം ജില്ലയിലുള്ള വൈക്കത്ത് ഫൊറോനയ്ക്കടുത്തുള്ള തോട്ടകം എന്ന് പറയുന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ട കാട്ടറത്ത് വർക്കിയച്ചൻ വളരെ ലളിതമായിട്ട് ആരംഭിച്ച ഒരു സഭാസമൂഹം ഇന്നത് വളർന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടർന്നു പന്തലിച്ച് നിൽക്കുന്നു. ഈ സഭാസമൂഹം പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ്: വചന ശുശ്രൂഷ, സ്നേഹ ശുശ്രൂഷ. വചന ശുശ്രൂഷ നമുക്കറിയാം, കേരളത്തിൻ്റെ തന്നെ ഒരുപക്ഷേ ഒരു ആത്മീയ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച പോട്ടാ ഡിവൈൻ മിനിസ്ട്രി എന്ന പേരിൽ അറിയപ്പെടുന്ന ധ്യാന പ്രസംഗങ്ങൾ, അതിനു മുൻപ് തന്നെ ഉണ്ടായിരുന്ന വിൻസെൻ്റ് പോൾ 16th century ആരംഭിച്ചു വച്ച ഇടവക നവീകരണ ധ്യാനങ്ങൾ, പോപ്പുലർ മിഷൻ ധ്യാനങ്ങൾ, ഇടവക അജപാലനങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ വചന ശുശ്രൂഷ, മറു സൈഡിൽ സ്നേഹ ശുശ്രൂഷ, അതൊരു 4 തലങ്ങളിലാണ് ഇന്ന് വിൻസെൻഷ്യൻ സമൂഹം അതിനെ കാണുന്നത്. ഒന്നാമതായിട്ട് സ്ഥാപനവൽകൃതമായിട്ടുള്ള ശുശ്രൂഷകൾ, അന്ന് വിൻസെൻ്റ് ഇപ്പോൾ ബാലഭവനങ്ങൾ, അനാഥരായിട്ട് വേണ്ടിയിട്ടുള്ള ഭവനങ്ങൾ ഒക്കെ തുടങ്ങിയെങ്കിൽ ഇന്ന് വിൻസെൻഷ്യൻ സഭ ചെയ്യുക കെയർ സെൻറ്റേഴ്സ്, ഒരുപക്ഷെ ക്യാൻസർ രോഗങ്ങളാൽ ബാധപ്പെടുന്നവർക്ക് വേണ്ടി മെഡിക്കൽ കോളേജിലോടുകൂടി ചേർന്ന് ഡീപോൾ കെയർ സെൻ്റർ എന്ന പേരിലുള്ള ചില സ്ഥാപനങ്ങൾ, ബാലഭവനുകൾ, വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾക്ക് അഭയമായിട്ടുള്ള കേന്ദ്രങ്ങൾ, അതുപോലെ മദ്യപാനം തുടങ്ങിയ ദുശ്ശീലങ്ങൾക്ക് അടിമകളായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു വാസസ്ഥലം, ഡി അഡിക്ഷൻ സെൻറ്റർ, ഇങ്ങനെ കുറേയേറെ ആശ്രയ ഭവനങ്ങൾ ആരംഭിക്കുവാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് പാവപ്പെട്ട കുട്ടികൾ പഠിച്ചുയരാനായിട്ട് താല്പര്യമുണ്ട്, സാധ്യതകളില്ലാത്തവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യപരമായിട്ടുള്ള രംഗത്തും പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടുതലായിട്ട് അവയർനെസ് ക്യാമ്പുകൾ, മൊബൈൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ, മറ്റ് വിഭിന്ന ശേഷിയുള്ള കുട്ടികൾ അവരുടെ പരിചരണം തുടങ്ങിയ കാര്യങ്ങൾ ആ മേഖലയിലും ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, ഒരു സമഗ്രമായ വികസനം മനസ്സിൽ കണ്ടുകൊണ്ട് ഭവന നിർമ്മാണ പദ്ധതികൾ, ശൗചാലയങ്ങൾ ഓരോ വീടിനും
ഇത് ആക്കുക എന്നുള്ള ചില ചിന്തകളോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ, പിന്നെ വിമൻ എംപവർമെൻറ്റ്, ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ അവരെ സ്വന്തം കാലിൽ നിൽക്കാവുന്ന രീതിയിൽ ചില തൊഴിലുകൾ പഠിപ്പിക്കുകയും അതിനുള്ള വേദി ഒരുക്കി കൊടുക്കുക, അതുപോലെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ഒരു സമഗ്രമായ വികസനം വിൻസെൻ്റ് പോൾ 16-ാം നൂറ്റാണ്ടിൽ തുടങ്ങി വെച്ചെങ്കിൽ ഇന്ന് ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 300 വിൻസെൻഷൻ കുടുംബങ്ങളിൽ ചെറിയ ഒരു കുടുംബമായിട്ട് വിൻസെൻഷൻ കോൺഗ്രിഗേഷൻ കേരളത്തിനും ഇന്ത്യയിലും ഒട്ടും ഇന്ത്യക്ക് പുറത്തും ഇന്ന് വിദേശങ്ങളിലുമായിട്ട് ഈ പ്രവർത്തനങ്ങളിലൂടെ ദൈവസ്നേഹം ദൈവജനത്തിന് എത്തിച്ചുകൊണ്ട് വിശുദ്ധ വിൻസെൻറ്റിൻ്റെ സാന്നിധ്യം ലോകത്തെ അറിയിക്കുകയാണ്. 1633 ഉപവിപുത്രിമാർ അല്ലെങ്കിൽ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന സഭയ്ക്ക് മിസ്റ്റർ വിൻസെൻ്റ് ഇപ്പോൾ സഹപ്രവർത്തകയായ ലൂയിസ് ശ്രീ മർലാക്കുമൊപ്പം ഒരു ഉത്ഭവം നൽകുന്നത്. ലൂയിസ് ശ്രീ മർലാക്ക് എന്ന ഒരു വിധവ എന്ന് പറയുമ്പോൾ ചെറുപ്പകാലത്ത് ഒരു സിസ്റ്റർ ആകണമെന്ന ആഗ്രഹത്തോടുകൂടി ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു സ്ത്രീയായിരുന്നു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം വിവാഹം കഴിക്കപ്പെട്ടു, ഒരു കുട്ടിയുടെ അമ്മയായി. അതിനുശേഷം തൻ്റെ ഹസ്ബൻഡ് മരിക്കുന്നു. അതിനുശേഷം ഈ ചാരിറ്റബിൾ വർക്കിന് വേണ്ടി സ്വയം ഒഴിഞ്ഞുവെക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മിസ്റ്റർ വിൻസെൻ്റ് പോളും ലൂയിസ് മർലാക്കും തമ്മിൽ കണ്ടുമുട്ടുന്നത്. അന്നത്തെ സമൂഹത്തിൽ സന്യാസിനികൾ എന്ന് പറയുന്നത് 4 ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങി കഴിയുന്നവർ, അതായത് ഇന്ന് നമ്മൾ പറയുന്ന മിണ്ടാമഠം അല്ലെങ്കിൽ ക്ലോയിസ്റ്റേർഡ് നൺസ്, അവരെല്ലാവരും തന്നെ 4 ചുവരിനുള്ളിൽ അതിനകത്തിരുന്ന് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, പാപപരിഹാരങ്ങൾ ചെയ്യുക. അതിൽ കൂടുതൽ ഒന്നും അന്നത്തെ സമൂഹം സന്യസ്തരെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് മിസ്റ്റർ വിൻസെൻ്റ് ഇപ്പോൾ തൻ്റെ ഈ പുതിയ ദൗത്യത്തിലേക്ക് കടന്നു വരുന്നത്. അന്ന് വെറും 4 സിസ്റ്റേഴ്സ് മാത്രമായി ആരംഭിച്ച ഈ സഭാസമൂഹം ഇന്ന് ലോകമെമ്പാടും 5 ഭൂഖണ്ഡങ്ങളിലായി, 94 പ്രൊവിൻസുകളായി ഇന്ന് ഈ സഭാസമൂഹം ഏറെ വളർന്നിരിക്കുന്നു. ആദ്യമേ തന്നെ മിസ്റ്റർ വിൻസെൻ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത അതേ ദൗത്യം തന്നെയാണ് ഇന്നും ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ മുദ്രാവാക്യമായി മിസ്റ്റർ വിൻസെൻ്റ് ഇപ്പോൾ എടുത്തു കാണിച്ചത് കുരിശിലെ സ്നേഹം ഞങ്ങളെ പാവങ്ങളിലേക്ക് അടുപ്പിക്കുന്നു എന്ന ഒരു മുദ്രാവാക്യമാണ് ഞങ്ങളുടെ കോൺഗ്രിഗേഷനായി തന്നിരിക്കുന്നത്. അതനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്ന ഏത് സേവനമായാലും, എല്ലാ സേവന രംഗത്തും ഇറങ്ങി പ്രവർത്തിക്കുന്നുവെങ്കിലും ഏത് സേവന രംഗത്തായാലും അത് ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് പാവങ്ങളെ സേവിക്കുക എന്ന ഒരു ശുശ്രൂഷ ദൗത്യത്തോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. വൃദ്ധസദനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, അതുപോലെ തന്നെ സമൂഹം ഒറ്റപ്പെടുത്തുന്ന വ്യക്തികളെ സംരക്ഷിക്കുന്നത്, അതായത് ഉദാഹരണത്തിന് HIV അഫക്റ്റഡ് വ്യക്തികൾ, കുഷ്ഠരോഗികൾ, ഇതുപോലുള്ളവരെ കെയർ ചെയ്യുന്നതിനും അവരെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനും അല്പം കൗൺസിലിങ്ങോടുകൂടെ ഇവരെ എങ്ങനെ അവരെ കുടുംബത്തിലേക്ക് തിരിച്ചയക്കാം, മാക്സിമം നമ്മൾ ഫോക്കസ് കൊടുത്തുകൊണ്ടുള്ള ശുശ്രൂഷകൾ, വിമൻ എംപവർമെൻറ്റ് പ്രോഗ്രാംസ്, ഇത്തരത്തിൽ ഞങ്ങൾ ഇപ്പോഴും സേവനമനുഷ്ഠിക്കുന്നു. ഏതൊരു സേവനമായാലും അതിൽ പാവങ്ങൾക്കുള്ള ഒരു പരിഗണന എപ്പോഴും ഞങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇന്നും ഞങ്ങൾ മുന്നേറുന്നു. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട പോലെ തന്നെ വൈദികരും സന്യസ്തരും ചെയ്യുന്ന പോലെ തന്നെ വിൻസെൻ്റ് പോൾ സൊസൈറ്റി പ്രവർത്തനവും ഒരു ദൈവവിളിയായിട്ടാണ് വിൻസെൻഷൻ പ്രവർത്തകർ കാണുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് പാവങ്ങളിൽ ദൈവത്തിൻ്റെ മുഖം ദർശിച്ചുകൊണ്ട് ഈ എളിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നുള്ള ആ ചിന്തയാണ് ഏറ്റവും പ്രധാനമായിട്ടും വിൻസെൻ്റ് പോൾ സൊസൈറ്റി പരിഗണിക്കുന്നത്. സമൂഹത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ, ക്രിസ്തുവിനെ പുനരവതരിപ്പിക്കുവാൻ, അതിനുവേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. സഹായം സ്വീകരിക്കുന്നവൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്താതെ ഏത് തരത്തിൽ അവനെ സഹായിക്കാൻ സാധിക്കും, അത്തരത്തിലൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമുക്കെല്ലാവരും വിശ്വാസമുള്ളവരാണ്. പക്ഷേ വിശ്വാസം പ്രവൃത്തിയിലൂടെ എങ്ങനെ കാണിച്ചു കൊടുക്കാം, അതിനുള്ള ഒരു മാർഗമായിട്ടാണ് വിൻസെൻഷൻ പ്രവർത്തനത്തെ നമുക്ക് കാണാൻ സാധിക്കുക. വിശ്വാസം പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ പരസ്നേഹ പ്രവർത്തനം അതിനുള്ളൊരു മാർഗം മാത്രമാണ്. യഥാർത്ഥത്തിലൊരു വിൻസെൻഷൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് അവനവൻ്റെ തന്നെ ആത്മീയമായ വളർച്ചയും നിത്യരക്ഷയുമാണ്. അപ്പോൾ നിത്യരക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, നിന്നെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കുക, തന്നെപ്പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ
ദൈവസ്നേഹവും പരസ്നേഹവും. ഒരു നാണയത്തിൻ്റെ രണ്ട് പുറങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ദൈവസ്നേഹവും പരസ്നേഹവും കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് വിൻസെൻ്റ് പോൾ സൊസൈറ്റി നിർവഹിച്ചുകൊണ്ടിരിക്കുക. അത് ഏത് തരത്തിൽ പ്രാവർത്തികമാക്കാമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ ഏറ്റവും അടിസ്ഥാനമായ പ്രവർത്തനം നടക്കുന്നത് ഇടവകകളിലാണ്. ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്, കോൺഫറൻസ് എന്നറിയപ്പെടുന്ന ഒന്നാണ് ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്. അത്തരം ഒരു 15 കോൺഫറൻസുകൾ കൂടുന്നതാണ് നമ്മൾ പറയുന്ന ഏരിയ കൗൺസിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ടാമത്തെ ഘടകം. അങ്ങനെയുള്ള ഏരിയ കൗൺസിലുകൾ കൂടി ഒരു രൂപതയിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ് നമ്മൾ പറയുന്ന പേരാണ് സെൻട്രൽ കൗൺസിൽ എന്ന് പറയുന്നത്. ഈ സെൻട്രൽ കൗൺസിലുകളെല്ലാം കൂടി, കേരളത്തിൽ 31 സെൻട്രൽ കൗൺസിലുകളുണ്ട്, അതുപോലെ ഇന്ത്യയിൽ 83 സെൻട്രൽ കൗൺസിലുകളുണ്ട്. ഈ സെൻട്രൽ കൗൺസിലുകളെല്ലാം കൂടി കഴിഞ്ഞാൽ സുപ്പീരിയർ കൗൺസിൽ എന്ന പേരിലുള്ള ഒരു കൗൺസിലുണ്ട്. ഇന്ത്യയിലെ സുപ്പീരിയർ കൗൺസിൽ നാഷണൽ കൗൺസിൽ എന്ന പേരിലാണ് അറിയപ്പെടുക. അങ്ങനെ 141 രാജ്യങ്ങളിലായി 800,000 പ്രവർത്തകരുമായിട്ടാണ് വിൻസെൻ്റ് പോൾ സൊസൈറ്റി ഇന്ന് ഈ ലോകത്ത് അതിൻ്റെ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയ രീതിയിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എറണാകുളം അതിരൂപതയിൽ 300 കോൺഫറൻസുകളിലായി ഏതാണ്ട് 3,500 അംഗങ്ങളുമായി പ്രവർത്തിക്കുന്ന വിൻസെൻ്റ് പോൾ സൊസൈറ്റി കഴിഞ്ഞ വർഷം 9 crore rupees സമാഹരിച്ച് പാവപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ട ഒരു വസ്തുത, 1,40,00,000 രൂപ ഈ 3,500 വരുന്ന പ്രവർത്തകർ സ്വന്തം പോക്കറ്റിൽ നിന്ന് നിക്ഷേപിച്ചിരിക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വന്തം പോക്കറ്റിൽ നിക്ഷേപിച്ചതിന് ശേഷം മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുകയും അത് അർഹിക്കുന്നവർക്ക് കൊണ്ടുകൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് വിൻസെൻ്റ് പോൾ സൊസൈറ്റി അവലംബിക്കുക. അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രവർത്തനം കുടുംബങ്ങളെ ദത്തെടുത്ത് അവരെ സഹായിക്കുക എന്നുള്ളതാണ്. നമ്മുടെ അതിരൂപതയിൽ മാത്രം 2,500 കുടുംബങ്ങളെ ദത്തെടുത്ത് ആഴ്ചതോറും അവരെ സന്ദർശിച്ച് അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ള ഇത് മനസ്സിലാക്കി വിദ്യാഭ്യാസ സഹായമാകാം, ചികിത്സാ സഹായമാകാം, മറ്റു തരത്തിലുള്ള സഹായങ്ങളാകാം, എന്ത് തരത്തിലുള്ള സഹായങ്ങളായാലും അവർക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും പ്രാഥമികമായ പ്രവർത്തനം. അതോടൊപ്പം തന്നെ രോഗികളായിട്ടുള്ളവർക്ക് കൊടുക്കുന്ന സഹായങ്ങളുണ്ട്, താൽക്കാലികമായിട്ട് കൊടുക്കുന്ന സഹായങ്ങളുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന സഹായങ്ങളുണ്ട്, മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്, രക്തദാനം, നേത്രദാനം പോലുള്ള കാര്യങ്ങളുണ്ട്, നമ്മൾ നടത്തുന്ന ചികിത്സാ ക്യാമ്പുകൾ ഉള്ള കാര്യങ്ങളുണ്ട്, അതുകൂടാതെ അഗതി മന്ദിരങ്ങൾ പോലുള്ള ഒത്തിരി പ്രവർത്തനങ്ങൾ. ഒരു ഉപയപ്രവർത്തനവും വിൻസെൻ്റ് പോൾ സൊസൈറ്റിക്ക് അന്യമല്ല എന്നുള്ളതാണ് വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അപ്പോൾ വിൻസെൻ്റ് പോൾ സൊസൈറ്റി ഫെഡറിക്ക അവസാനം 20 കോളേജ് കുമാരനായിരിക്കുമ്പോൾ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. പക്ഷേ കാലത്തിൻ്റെ ഒഴുക്കിൽ ഇന്നത് ചെറുപ്പക്കാരുടെ എണ്ണം അല്പം കുറഞ്ഞ് പ്രായമായിട്ടുള്ള ആളുകളുടെ ഒരു സംഘടനയായിട്ട് അല്പം മാറി വരുന്നുണ്ട്. അപ്പോൾ വിൻസെൻ്റ് പോളിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ എനിക്ക് തോന്നുന്നു ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കൾ ധാരാളം പേര് ഈ സംഘടനയിലേക്ക് കടന്നു വരേണ്ട ഒരു കാലഘട്ടമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാണ്. യുവാക്കൾക്ക് വേണ്ടി തുടങ്ങി വെച്ചൊരു പ്രസ്ഥാനമാണ്. ഒരു പക്ഷേ അന്നുണ്ടായിരുന്ന യുവാക്കൾ പ്രായമായതിന് അനുസരിച്ച് പുതിയ യുവാക്കൾ ഈ സംഘടനയിലേക്ക് കടന്നു വരാത്തതായിരിക്കാം ഒരു കാരണം. മറ്റൊന്ന്, വിൻസെൻ്റ് പോൾ സൊസൈറ്റിയിലെ യുവാക്കളുടെ ഒരു ലിമിറ്റ് വെച്ചിരിക്കുന്നത് 30 എന്നുള്ള തരത്തിലാണ്. അപ്പോൾ പൊതുവേ അറിയാം, നമ്മളുടെ നാട്ടിൽ ജോലി കിട്ടാനൊക്കെയുള്ള ആ ഒരു സമയ ദൈർഘ്യവും കാര്യങ്ങളൊക്കെ കൊണ്ട് യുവാക്കൾ വിൻസെൻ്റ് പോൾ സൊസൈറ്റിയിൽ വരുന്നുണ്ടെങ്കിലും പലപ്പോഴും പൂർണ്ണമായിട്ടും ഉറച്ചു നിൽക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ വിൻസെൻ്റ് പോൾ സൊസൈറ്റി പ്രവർത്തിക്കുന്നവരെല്ലാം പ്രായമായവരാണെങ്കിൽ പോലും യുവത്വമുള്ള മനസ്സുമായിട്ടാണ് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സംഘടന ഇത്ര നല്ല രീതിയിൽ പച്ചപിടിച്ച് നിൽക്കുന്നത്. വിൻസെൻ്റ് പോൾ സൊസൈറ്റിയിൽ തന്നെ യുവാക്കൾക്ക് വേറെ, സ്ത്രീകൾക്ക് വേറെ, ഇത്തരത്തിൽ വ്യത്യസ്തമായ ഗ്രൂപ്പുകൾ ഉണ്ടോ? വിൻസെൻ്റ് പോൾ സൊസൈറ്റി പല തലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്ന കോൺഫറൻസുകൾ ജെൻസിൻ്റെ കോൺഫറൻസാണ്, പുരുഷന്മാർ മാത്രം അംഗങ്ങളായിട്ടുള്ള കോൺഫറൻസ്. അതുകൂടാതെ വനിതകൾക്ക് മാത്രമായിട്ടുള്ള കോൺഫറൻസുണ്ട്. അതോടൊപ്പം തന്നെ മിക്സഡ് കോൺഫറൻസ്, പുരുഷന്മാർക്കും വനിതകൾക്കും ഒരുമിച്ച് പ്രവർത്തിക്കാവുന്ന കോൺഫറൻസുകൊണ്ട് ഉണ്ട്. യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള കോൺഫറൻസിന് 30 മാത്രം പ്രായമുള്ള യുവാക്കൾക്ക് പ്രവർത്തിക്കാവുന്ന യുവാക്കൾക്ക് വേണ്ടിയുള്ള കോൺഫറൻസ് ഉണ്ട്. 17 വരെയുള്ള കുട്ടികൾക്ക് പ്രവർത്തിക്കാവുന്ന ജൂനിയർ കോൺഫറൻസ് ഉണ്ട്. ഇങ്ങനെ ഇത്രയും തലത്തിലാണ് കോൺഫറൻസുകൾ പ്രവർത്തിക്കുക. വിശുദ്ധ വിൻസെൻ്റ് പോൾ എപ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, പുവർ ആർ അവർ മാസ്റ്റർ, പാവങ്ങളാണ് നമ്മുടെ അധികാരികൾ. അപ്പം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നത്, നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും സ്നേഹ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവരുടെ പാദം വന്ദിച്ച് നിങ്ങൾ ചെയ്യണം. സ്നേഹം മാത്രമല്ല കൊടുക്കുന്നത്, അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും കൂടി ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു. അപ്പം അതിൻ്റെ അപ്പോൾ വിൻസെൻ്റ് പോൾ ഈ 16 നൂറ്റാണ്ടിൽ ഇത് തുടങ്ങുമ്പോൾ
ദൈവത്തിൻ്റെ മുഖം ലോകത്തിന് കാണിച്ചു കൊടുക്കുക. അത് ഏതാനും ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനല്ല, ഈ ലോകത്തുള്ള നാനാജാതി മതസ്ഥരായിട്ടുള്ളവർക്ക് ആ സ്നേഹം എത്തിച്ചു കൊടുക്കുക. വിശുദ്ധ വിൻസെന്റ് പോൾ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ വിജയമല്ല പ്രധാനം, നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഉപവിയുടെ പരിഗണന എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുക, ക്രൈസ്തവ നീതിയും കാരുണ്യവും രണ്ടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് മാറുന്നത്. കാരുണ്യവും നീതിയും നമുക്ക് പൊതുവെ ഒന്നായിട്ട് തോന്നാമെങ്കിലും അർഹതപ്പെട്ടത് കൊടുക്കുന്നതിനെ നമുക്ക് നീതിയെന്നും അർഹത ഇല്ലാത്തത് കൊടുക്കുന്നതിനെ നമുക്ക് കാരുണ്യം എന്നും കാണാൻ സാധിക്കുന്നു. അപ്പോൾ കാരുണ്യ പ്രവർത്തികൾ മറ്റുള്ളവരൊരു പക്ഷേ പലതരത്തിലും നമ്മളുടെ ആ ചിന്തയ്ക്കനുസരിച്ച് ഉയർന്നില്ലെങ്കിൽ പോലും, അവർക്ക് അർഹതയുടെ മാനദണ്ഡം അത്ര ഇല്ലെങ്കിൽ പോലും, നമ്മളുടെ കാരുണ്യം അവരിലേക്ക് ദൈവസ്നേഹമായിട്ട് ഒഴുകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങി സമൂഹത്തിലൂടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള ഒരു വിളിയാണ് വിശുദ്ധ വിൻസെന്റ് പോള് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഈ അടുത്ത നാളുകളിൽ കേരളം ദർശിച്ചതും അതുതന്നെയായിരുന്നു. ജാതിയോ മതമോ കുലമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ വലിപ്പ ചെറുപ്പങ്ങളൊന്നുമില്ലാതെ എല്ലാവരും കൈകോർത്ത് നിന്ന ഏതാനും ദിവസങ്ങളുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ കാരുണ്യ വർഷം. ഒരു സൈഡിൽ പ്രളയക്കെടുതി എന്ന് പറയുമ്പോൾ മറു സൈഡിൽ കാരുണ്യത്തിൻ്റെ വലിയൊരു പ്രളയം ഈ കേരളത്തിൽ നമ്മൾ കണ്ടു. ഇത് 16-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ വിൻസെന്റ് പോൾ 16-ാം നൂറ്റാണ്ടിൽ തന്നെ ഇത് കാണുകയും അതനുസരിച്ച് വലിയ കാരുണ്യ പ്രവാഹം ആ ഫ്രാൻസിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് ഒഴുക്കി. ഇന്ന് ഏതാനും ദിവസത്തേക്ക് മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല ഇത്. അപ്പോൾ ഇതുപോലുള്ള സംഘടനകൾ വഴി ഇതെന്നും നിർഘളമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കണം. ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇതൊന്നും നോക്കാതെ എല്ലാവരിലേക്കും ആ സ്നേഹത്തിൻ്റെ ദൂത് എത്തിക്കുക. അതാണ് വിൻസെൻഷ്യൻ ചൈതന്യം, അതാണ് വിശുദ്ധ വിൻസെന്റ് പോള് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ചുരുക്കത്തിൽ സ്നേഹം എന്ന വചനം പാകിയ ഒരു നല്ല വിളനിലമാണ് വിശുദ്ധ വിൻസെന്റ് പോൾ. വിശുദ്ധ വിൻസെന്റ് പോളിന്റെ മനസ്സിൽ പാകപ്പെട്ട ആ സ്നേഹത്തിന്റെ വചനം അതൊരു വെറും ചെറിയ ഒരു വൃക്ഷത്തൈയായി മുളച്ച് വലിയൊരു മരമായി മാറി അതിന് വളരെയധികം ബ്രാഞ്ചുകളായി. ഈ ബ്രാഞ്ചുകളാണ് ഇന്ന് ലോകമെമ്പാടും നമ്മൾ സേവനമനുഷ്ഠിക്കുന്ന ഈ 304 വിൻസെൻഷ്യൻ ഫാമിലിയിലെ അംഗങ്ങൾ. എന്നെ പോലെ തന്നെ വിൻസെൻഷ്യൻ ഫാദേഴ്സ്, വിൻസെന്റ് പോൾ സൊസൈറ്റി, അതുപോലെ തന്നെ മറ്റ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ, ഇതെല്ലാം തന്നെ വേരൂന്നി നിൽക്കുന്നത് ക്രിസ്തു സ്നേഹത്തിലാണ്. ക്രിസ്തു സ്നേഹം പങ്കുവയ്ക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കൈകോർത്ത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി വിൻസെന്റ് പോളിനെ മധ്യസ്ഥനാക്കിക്കൊണ്ട് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ക്രിസ്തുവിലേക്ക് നടന്നടക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവർ പകരുന്നു. അതുതന്നെയായിരിക്കും നമ്മുടെ വിജയത്തിന്റെ ആ രഹസ്യം എന്ന് പറയുന്നത്. വിശുദ്ധ വിൻസെന്റ് പോളിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആഴമായിട്ടുള്ളൊരു പഠനം ഈ ചർച്ചയിലൂടെ നമ്മൾ ശ്രവിച്ചു. ആ വിശുദ്ധൻ പകർന്നു തന്ന ഈ ചൈതന്യം വിൻസെൻഷ്യൻ കുടുംബങ്ങൾ, ഏതാണ്ട് 300 കുടുംബങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ, അവർക്ക് മാത്രമല്ല ഈ ചർച്ച ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കളും വിശുദ്ധ വിൻസെന്റിൻ്റെ ഈ മാതൃക സ്വീകരിച്ച് ഈശോ നമുക്ക് പറഞ്ഞു തന്ന കാരുണ്യത്തിൻ്റെ ആ വഴികളിലേക്ക് ഇറങ്ങേണ്ട ഒരു കാലഘട്ടമാണിത്. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ വിൻസെന്റിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ വിശുദ്ധൻ്റെ ഈ വലിയ മാതൃക, കാരുണ്യത്തിൻ്റെ മാതൃക നമുക്കും ഹൃദയങ്ങളിൽ സ്വീകരിക്കാം. വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എല്ലാ ശ്രോതാക്കൾക്കും വിശുദ്ധ വിൻസെന്റ് പോളിൻ്റെ തിരുനാൾ മംഗളങ്ങൾ ഞങ്ങൾ സ്നേഹപൂർവ്വം.